ശൂലീരാവിദ്ധ അവരാദ്യം ശൂലം കൊണ്ട് കുത്തുകയാണ്. ശൂലം ശരീരം കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു, ഒരു മുറിവും ഉണ്ടാവുന്നില്ല. സുബഹുമധിത നല്ലവണ്ണം ദേഹത്തിനെ പീളിപ്പിച്ചു. എങ്ങനെ? ദിഗ്ഗജഗണൈഹി, ഒരാനയല്ല അനേകമാനകൾ, ശക്തിയുള്ള ആനകളെ കൊണ്ടുവന്ന് ചവിട്ടാൻ. കുട്ടിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ആനകൾ വീഴുകയാണ്. സുബഹുമധിതോ ദിഗ്ഗജഗണൈഹി മഹാസർപ്പൈഹി ദഷ്ടഃ, കർക്കോടകൻ മുതലായ പാമ്പുകളെ കൊണ്ടുവന്ന് കുട്ടിയെ കടിപ്പിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. അനശന, ഒരാഴ്ചക്കാലം ആഹാരം കൊടുക്കാതെ വിട്ടു, ഒരു ക്ഷീണവുമില്ല. ഗരാഹാര, വിഷം കൊണ്ട് വിഷം കുടിപ്പിച്ചു, പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്തു, കുടിപ്പിച്ചു, സുഖമായിട്ട് കുടിച്ചു. എന്തു ചെയ്തിട്ടും അനശന ഗരാഹാര വിധുത, ആഹാരം കൊടുക്കാതെയും വിഷം കൊടുത്തിട്ടും ഒക്കെ പല വിധത്തിൽ കഷ്ടപ്പെടുത്തി, പക്ഷെ ഒന്നും കുട്ടിയെ ബാധിക്കുന്നില്ല. അപ്പോഴാണ് ചില ഭടന്മാർക്ക് തോന്നി, ഗിരീന്ദ്രാവക്ഷിപ്ത, പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അവർ കൊണ്ടുപോയി, അവിടുന്ന് താഴോട്ടിട്ടു, കഴിഞ്ഞില്ലേ പറഞ്ഞ. അവിടെ നോക്കുമ്പോഴോ ഒരു കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഓം നമോ ഭഗവതി വാസുദേവായ നാരായണായ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗിരീന്ദ്രാവക്ഷിപ്ത, ആഹാ എന്താ പറയേണ്ടത്, ആശ്ചര്യമേ ആശ്ചര്യം, ഒന്നും ഈ കുട്ടിയെ ബാധിക്കുന്നില്ല. ഭാഗവതം പറയുന്നു, അഗ്നിയിൽ ഇട്ടു, അഗ്നി കെട്ടടങ്ങണു, കുട്ടിയുടെ ദേഹത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. സമുദ്രത്തിൽ കൊണ്ടിട്ടു, സമുദ്രത്തിൽ പാറിക്കിടക്കുന്നു. മഞ്ഞിൻ്റെ മുകളിൽ കൊണ്ടു കിട്ടു, സുഖമായിട്ട് കുട്ടി അവിടെ കിടക്കുന്നു. എന്താ ഇതിനൊക്കെ കാരണം? തൊയിഞ്ഞസ്താത്മത്വാൽ, ഹേ ഗുരുവായൂരപ്പ, അവൻ്റെ ആത്മാവ് അങ്ങയിൽ അർപ്പിക്കപ്പെട്ടതാണ്. നമുക്ക് ഓരോരുത്തർക്കും ജീവാത്മാവുണ്ട്, ആ ജീവാത്മാവിനെ പരമാത്മാവിൽ അർപ്പിക്കണം. എവിടെയിരിക്കുന്നു പരമാത്മാവ്? എൻ്റെ ഉള്ളിൽ തന്നെ. ഈ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് പരമാത്മാവ്. ആ പരമാത്മാവ് മനസ്സിൽ പ്രതിബിംബിച്ചതാണ് ജീവാത്മാവ്. ആ ജീവാത്മാവിനെ പരമാത്മാവിൽ അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സ് ഭഗവത് ചിന്ത മാത്രം അർത്ഥം. വിഷയചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല, ഭഗവത് ചിന്ത മാത്രം. അപ്പോഴാണ് ജീവാത്മ പരമാത്മൈക്യം ഉണ്ടാവുന്നത്. ഋഷീശ്വരന്മാരും ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ മുതലായവരെ പോലെ എപ്പോഴും ഭഗവത് ചിന്തയിൽ കഴിയുന്നവർ, അവരുടെ ജീവാത്മാവ് പരമാത്മാവിൽ അർപ്പിക്കപ്പെട്ടതാണ്. അതാണ് ത്വയിഞ്ഞസ്താത്മത്വാൽ, അങ്ങയിൽ അർപ്പിക്കപ്പെട്ട ആത്മാവോടുകൂടിയവനായി. പിന്നെന്തിനാ ഈ ശരീരം? അത് ശരീരം പ്രാരബ്ധം അനുഭവിക്കാനുള്ളതാണ്. പ്രാരബ്ധം അനുഭവിക്കുന്നത് കഴിയുന്നത് വരെ ശരീരം നിലനിൽക്കും. അത് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. രാമകൃഷ്ണദേവൻ, രമണ മഹർഷി, രാമകൃഷ്ണദേവനും രമണ മഹർഷിക്കും രണ്ടുപേർക്കും ക്യാൻസറായിരുന്നു. രാമകൃഷ്ണദേവന് തൊണ്ടയിൽ, രമണ മഹർഷിക്ക് കയ്യിൽ. അത് ശരീരത്തിൻ്റെ പ്രാരബ്ധം. പക്ഷെ അവരെ സംബന്ധിച്ച് ജീവാത്മാവും പരമാത്മാവും ഒന്നിച്ചിരിക്കുന്നു. എപ്പോഴത് സാധ്യമാവുക? മനസ്സിൽ ഭഗവത് ചിന്ത മാത്രം. ത്വയി ന്യസ്താത്മത്വാൽ, ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ടിരിക്കണം.
ത്വയി നസ്താൽമത്വാൽ കിമപി ന നിപീഡാം അപജത. ഒരു ദുഃഖവും അറിഞ്ഞില്ല, കിമപി ഒരു ദുഃഖം പോലും അറിഞ്ഞില്ല. അഗ്നിയിലിട്ടപ്പോഴും സമുദ്രത്തിലിട്ടപ്പോഴും മലയുടെ മുകളിൽ നിന്നിട്ടപ്പോഴും കുത്തിയപ്പോഴും വാടുകൊണ്ട് വെട്ടിയപ്പോഴും വിഷം കുടിപ്പിച്ചപ്പോഴും ആഹാരം കൊടുക്കാതിരുന്നപ്പോഴും ഒന്നും ഒരു പീഡയും അറിഞ്ഞില്ല. കാണപ്പടം പഠിച്ചു ഈ വരി, ഏഴാം ശ്ലോകത്തിലെ നാലാമത്തെ വരി. ത്വയിന്യസ്താത്മത്വാൽ കിമപി ന നിപീഡാമഭജത. ത്വയി ഭഗവാനിൽ, അങ്ങയിൽ നിന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഭഗവാനിൽ, ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയതുകൊണ്ട് യാതൊരു ദുഃഖവും അറിയില്ല, അറിഞ്ഞില്ല. മനുഷ്യനായി ജനിച്ചാൽ സുഖം ദുഃഖം രണ്ടുമുണ്ട്. സുഖം വരുമ്പോൾ ആർക്കും പരാതിയില്ല, ദുഃഖം വരും. എന്തുകൊണ്ട്? പൂർവജന്മത്തിന് കൊണ്ടുവന്നതായ അദൃഷ്ടപാപമുണ്ട്. ആ അദൃഷ്ടപാപം മൂലം നമുക്ക് ദുഃഖം വരും. ആ ദുഃഖത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ത്വയി നസ്താത്മത്വാൽ, ഭഗവാനിൽ നമ്മുടെ മനസ്സിനെ അർപ്പിക്കുക. അവിടെ ആത്മാവ് എന്ന് പറയുന്നത് മനസ്സാണ്, മനസ്സിലാണ് ജീവാത്മാവ് വരുന്നത്. ആ മനസ്സിനെ എപ്പോഴും ഭഗവാനിൽ തന്നെ അർപ്പിച്ചാൽ ഒരു ദുഃഖവും നമ്മളെ ബാധിക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മൾ ഭഗവാനെ ഭജിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ദുഃഖങ്ങളൊന്നും മാറിക്കിട്ടില്ല, ദുഃഖങ്ങൾ അവിടെ തന്നെ ഇരിക്കും. പിന്നെ എന്താണ് മാറുന്നത്? ദുഃഖം സഹിക്കാനുള്ള ശക്തിയെ തരുന്നു, അപ്പം നമ്മൾ ദുഃഖം അറിയുന്നില്ല. അതാണ് ത്വയിന്യസ്താത്മത്വാൽ കിമപി ന നിപീഡാം അഭജത. ജീവിതത്തിൽ ഒരു ദുഃഖവും ഇല്ലാതെ കണ്ട് സദാ ഭഗവാൻ ആനന്ദത്തെ പ്രദാനം ചെയ്യണമെങ്കിൽ ആ ഭഗവാനെ നിരന്തരം ഭജിക്കണം. ഭഗവാനെ നിരന്തരം ഭജിക്കണമെന്ന് പറഞ്ഞാൽ മുഴുവൻ ഉള്ളിലിരുന്ന് നാമം ചൊല്ലുക മാത്രമല്ല, എല്ലാവരെയും ഭഗവത് സ്വരൂപികളായി കണ്ടുകൊണ്ട് തൻ്റെ ശരീരം കൊണ്ടും തൻ്റെ ധനം കൊണ്ടും വാക്കുകൊണ്ടും എത്രത്തോളം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാമോ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ന്യസ്താത്മത്വാൽ. ഇതാണ് ഭഗവത് ഭജനം.